അസ്സലാമു അലൈക്കും. പച്ചോസ് കിച്ചനിലേക്കെല്ലാം ആവേർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷ? സുഖമല്ലേ? നമുക്കിന്ന് അട്ടിപ്പൊളി റെസിപ്പിയാണുള്ളത്. ചുവന്ന അപ്പമാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് 3 പിടി നവര അരി എടുത്തിട്ടുണ്ട്. ഇത് 8 മണിക്കൂർ കുതിർത്തിയതാണ്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 മണിക്കൂർ മുന്നേ അവിൽ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഇത് 1 പിടി അവിലാണ്. ഇത് നല്ല കട്ടിയുള്ള അവിലായതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ മുന്നേ കുതിർത്തിയിട്ടുള്ളത്. ഇതും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് നവര അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി അവിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയാണ് വേണ്ടത്. 1 കൈപ്പിടി നിറയെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ പച്ചരിക്കൊക്കെ അരക്കുന്ന അത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാവും. ഞാനിത് തലേ ദിവസം വൈകിട്ടാണ് ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ചു വെച്ച് പിറ്റേ ദിവസം എടുക്കാം. പിറ്റേ ദിവസമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ തലേ ദിവസം അരച്ചു വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് അല്പം കട്ടിയുണ്ട് മാവ്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് പാകത്തിന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് ലൂസാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ചുടുന്ന വെള്ളപ്പത്തിൻ്റെ മാവിൻ്റെ പരുവം തന്നെയാണ്. ഞാനിപ്പോൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടായതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ മാവ് ഒഴിച്ച് കൊടുക്കരുത്. കാരണം ഇത് അല്പം സമയമെടുക്കും റെഡിയായി കിട്ടാനായിട്ട്. ഒരുപാട് തിക്കിലൊഴിക്കാതെ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ചുറ്റിച്ച് എടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിലേക്ക് മുട്ട ഒഴിച്ചോ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഡയബറ്റിക് ഉള്ളവർക്ക് വെള്ളപ്പം തിന്നതിന് പകരം ഇങ്ങനത്തെ അപ്പം തിന്നാൽ മതിയാവും. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ അല്പം തേനോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ ഒഴിച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കഴിക്കും. മറ്റുള്ളവർക്ക് ഏത് കറി വെച്ച് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.